ഹലോ ഗൈസ്, യൂട്യൂബ് എങ്ങനെയാ ഞാൻ ചെയ്തോണ്ടിരുന്നത്? ഹലോ ഗൈസ്, യൂട്യൂബ് സിമീഡിയുടെ ബിഗ് ബോസ് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പകർത്തല്ലേ? ആ പകർത്തട്ടെ. ഓക്കെ, അപ്പോ ബിഗ് ബോസ് ഇപ്പൊ ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയാ, ഒരു വലിയൊരു അപരാധം ചെയ്യുന്നുണ്ട്. നമ്മുടെ റോബിൻ ദിൽഷ ഈ കൂട്ടുകെട്ട് തമ്മിൽ പിരിഞ്ഞു എന്നും അവർ തമ്മിലിപ്പോ വലിയൊരു ബോണ്ടിങ് ഇല്ല എന്നും കാണിക്കാനുള്ളൊരു ശ്രമം, അത് പലയിടത്തും പ്രകടമാണ്. ലൈവിൽ നമുക്ക് പല സമയത്തും ഇവരുടെ സാന്നിധ്യം കാണുന്നില്ല. മനഃപൂർവ്വം സ്പേസ് കുറക്കാനുള്ള പരിപാടിയാണ്. തീർച്ചയായിട്ടും. അതിന് എന്താണ് കാരണം നമുക്ക് പിന്നെ പറയാം. ഒരു കാര്യം പറയാൻ സബ്സ്ക്രൈബേഴ്സ്, യെസ് പറ. എങ്ങനെയൊന്നും തുടങ്ങുന്നത് എനിക്ക് പറയാൻ അറിയില്ല. നമ്മുടെ ചാനല് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞാലേ നിങ്ങൾ ചെയ്യുള്ളൂ എന്നുള്ളത് ഞങ്ങൾക്ക് ചെറിയൊരു സൂചന കിട്ടിയിട്ടുണ്ട്. അപ്പം എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അതെ, പിന്നെ നോട്ടിഫിക്കേഷൻ വേണ്ടിയിട്ട് ബെൽ ബട്ടണും ഞെക്കിക്കോളൂ. അതെ, പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി നമ്മുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് താല്പര്യമുള്ള ആൾക്കാർ നമ്മൾ ഫോളോ ചെയ്യുക, മെസ്സേജ് ചെയ്യുക, നമ്മൾ തിരിച്ചു ചെയ്യുന്നതായിരിക്കും. ഭയങ്കരമായ എന്താ പറയാ, കൃത്യമായ വാലിഡ് ആയിട്ടുള്ള മെസ്സേജുകൾ, അപ്ഡേറ്റ്സ്, അതുപോലെ അപ്ഡേറ്റ്സുകൾ അയച്ചു തന്നാൽ ജീവിയുടെ സമ്മതിക്കണേ. ജീവിക്കാൻ സമ്മതിക്കൂലാണ് ഇല്ല. നിങ്ങള് ചീവിടുന്ന ഈ ശല്യം നിങ്ങളൊന്ന് ഞങ്ങളെ പോലെ തന്നെ നിങ്ങള് ചീവിടുന്നതും സഹിക്കണം. അല്ലാതെ കാരണം ഇത് നിർത്തുന്നില്ല, നമുക്ക് വീട് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ചീവിടുന്ന സൗണ്ട് ഉണ്ട് എന്നുള്ളത് ഒരു പോരായ്മയായിട്ട് കാണരുത്. മൈക്കിന്റെ ഒരു പ്രശ്നമുണ്ട്, അത് സത്യം തന്നെയാണ്. ഇപ്പൊ നമുക്കത് വാങ്ങാനുള്ള ഒരു വലിയൊരു ഇതൊന്നുമില്ല, അസ്ഥിരല്ല. നമുക്ക് റെഡിയാക്കാം, വാങ്ങും. അതെ, എന്തായാലും വാങ്ങും. അപ്പൊ ചീവിടുന്നത് ഒരു ബുദ്ധിമുട്ടായിട്ട് കാണരുത്. അപ്പൊ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതെ, അപ്പൊ വാലിഡ് ആയിട്ടുള്ള മെസ്സേജുകൾ, അതായത് അപ്ഡേറ്റ്സ്, പിന്നെ സജഷൻസ് ഒക്കെ പറയണം. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ചെറിയതായ മാറ്റവും പിന്നെ ഈ ഒരു കോൺഫിഡൻസ് കിട്ടുന്നത്. അപ്പോ കൂടെ തന്നെ നിൽക്കുക. നമ്മുടെ ഈ കോംബോ ഇഷ്ടമാണ് എന്നുള്ളത് അറിഞ്ഞപ്പോ ഭയങ്കര സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങള് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ഞങ്ങളെ കുറിച്ചും പറയാനുണ്ട്. അതെ, അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ 100K ആവുകയാണെങ്കിൽ, ഇന്ന് ആവുമായിരിക്കും, ആകുവാണെങ്കിൽ നമ്മള് ഒരു ക്വസ്റ്റ്യൻ ആൻസർ നടത്തുന്നതായിരിക്കും. ഒരു സ്പെഷ്യൽ വീഡിയോ ചെയ്യുന്നതാണ്. ഞങ്ങളുടെ പേര്, ഞങ്ങൾ എന്താണ് ഞങ്ങളുടെ എല്ലാം പറയില്ല, ഒരുപാട് നുണയും പറയും. കള്ളത്തിനും ഇഷ്ടം പോലെ ഞാൻ പിന്നെ സത്യസന്ധമായിട്ട് ആള് ജെനുവിൻ ആണ്, ഞാൻ ഫേക്കാണ്. അപ്പൊ രണ്ടും എല്ലാവർക്കും ഇഷ്ടമാണ്, രണ്ട് വിഭാഗക്കാരുണ്ടല്ലോ. അതുകൊണ്ട് രണ്ടാളി ഓരോരുത്തരും. ഇപ്പൊ ഞങ്ങക്ക് മനസ്സിലായി ആരാ അതിനകത്ത് ഫേക്ക്. കണ്ടന്റിലേക്ക് പോവാം. അപ്പോ പലയിടങ്ങളിലും ദിൽഷ റോബിൻ കോംബോ മിസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഭയങ്കരമായിട്ട് ശരിക്കും നമ്മൾ എവിടെ അവരിപ്പോ എവിടെ അവരെവിടെ എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഏത് വീഡിയോ കണ്ടാലും. അത് ബിഗ് ബോസ് അങ്ങനെയാണ്, ബിഗ് ബോസ് മനഃപൂർവ്വം ഒഴിവാക്കുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അതെ, അത് ഒരുപാട് കാരണങ്ങളുണ്ട്. അതെന്തായിരിക്കാം എന്നുള്ളതൊക്കെ നമുക്ക് ഒരു വീഡിയോ ചർച്ച ചെയ്യാം. അതായത് ഒരു ലക്ഷ്യങ്ങളുണ്ട് ബിഗ് ബോസിന്, നമുക്ക് അതിനെ വിമർശിക്കാൻ കഴിയില്ല. എന്തായാലും ഇത് ചെയ്യുന്നത് നമുക്ക് ഒരു വലിയ നഷ്ടമാണ്. ഈ ഒരു കോംബോ നമ്മൾ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള ഒരു സംഭവമാണ്, അതൊന്ന് മിസ്സായി പോവാണ്. അതെ, അതൊരു ഉദാഹരണം പറയാം. ഇപ്പൊ നമുക്ക് മിസ്സായ ഒരു വീഡിയോ ഉണ്ട്, അത് പക്ഷേ ബിഗ് ബോസ് ഒഴിവാക്കിയാലും ദൈവം കയ്യൊപ്പിട്ട് അത് നമുക്ക് തന്നിട്ടുണ്ട്. അതായത് മിററിലൂടെ അതെന്തായിരുന്നു എന്നുള്ളത് കാണാം. ചെറിയ ഒരു 26 സെക്കൻഡിന്റെ വീഡിയോ ആണ്, ദിൽഷ റോബിൻ കോംബോ കാണാം. സൗണ്ട് കുറച്ചേക്കാം എന്റെ മോനെ. സൂപ്പർ, ഒന്നുകൂടി കാണാം. രസല്ലേ, രണ്ടുപേരും വരുന്ന് ഇല്ല, ഒരാളുണ്ടോ? യെസ്, മിററിലേക്ക് നായകൻ എത്തി, നായികയെ അടിച്ചു. നായിക തിരിച്ചൊരു നീ എന്നെ തല്ലുടാ, ഒറ്റടി. വീണ്ടും തല്ലി നീ. അയ്യോടാ മോനെ, ഇത് ഈ തല്ലി കഴിഞ്ഞിട്ട് ഇനി ബാക്കി പറഞ്ഞു തരാം. ഓക്കെ, ഇവര് തല്ലുന്ന പോലെ ആയിരിക്കും കേട്ടോ. ഞാൻ തല്ലിയാലും തിരിച്ച്. ഈ ചെറിയ തല്ലിപ്പോ വലിയ വിഷയം ആക്കാണ്ടോ?
പറഞ്ഞിട്ട് ചെയ്യേണ്ടതല്ല, എല്ലാരും കാണുന്നുണ്ടാവും. കൊറേ നാളായിട്ട് ഞാനിത് അനുഭവിച്ചോണ്ടിരിക്കാം. മൃഗീയമായ പീഡനമാണ് ഇവന്റെ ഭാഗത്തു നിന്ന് എനിക്ക് വന്നോണ്ടിരിക്കുന്നത്. മച്ചാന്റെ ബുൾഗാണ്ടാടി ചുമ്മാ ഒരു രസം. ഇതിനൊരു പ്രത്യേകത എന്താ അറിയോ, ലോകത്തിന് ഏറ്റവും വലിയ ലെജൻസുകളും ലോക മണ്ടന്മാരും ഒരേപോലെ ഒരേ ഒരു രൂപത്തിലേക്ക് വരുന്ന ഒരു സാധനമാണ്. ലെജൻസ് ആയിട്ട് കാണിക്കണമെങ്കിലും ഇത് ചെയ്യും. നമ്മളിപ്പോ അതെ നമ്മളിപ്പോ സിനിമ ചെയ്യാണ്, ഇപ്പൊ ലെജൻഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിനെ വേണമെങ്കിൽ അങ്ങനെ കാണിക്കാം. മണ്ടനാണെങ്കിൽ കാണിക്കണെങ്കിലും ഈ ഒരു ഇത് വെച്ചുകൊടുക്കും. ഇത് കുറച്ചില്ല, ഞങ്ങൾക്ക് ഭയങ്കര മണ്ടത്തിന് തോന്നുന്നു. വെച്ചോ ഞാൻ കഴുത്തിന് പിടിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ഓക്കെ. അപ്പൊ വീഡിയോയിലേക്ക് വരാം. വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു കിഡ്ലൻ വീഡിയോ നമ്മൾ കണ്ടത്. എന്താ പറയാ, ഇതൊക്കെ ശരിക്കും പ്രേക്ഷകർ മിസ് ചെയ്യുന്നതാണ്. ശരിക്കും ബിഗ് ബോസിനല്ല നഷ്ടം, തീരാ നഷ്ടം. 1 മില്യൺ ഒക്കെ പിന്നെ ഇതൊരു പ്രോമോ ആയിട്ടൊക്കെ ഇട്ടാലേ നമുക്ക് ഒരു കാര്യം ചെയ്യാം. എന്താ മച്ചാനെ, ഇതിന്റെ അടിയിലെ കമന്റുകളൊന്ന് വായിച്ചു നോക്കിയാലോ? ഓക്കെ നോക്കാം. നോക്കല്ലേ, നോക്കാം. അപ്പൊ അതുകൂടി ഒന്ന് കാണാം എന്തായിരിക്കും എന്തായിരിക്കും കമന്റ് പറയുന്നത്. ഓക്കെ, മേബി അവർ നല്ല ഫ്രണ്ട്സ് ആയിരിക്കും, എന്നാലും ഇവരുടെ കോംബോ ഭയങ്കര പോസിറ്റീവ് വൈബാണ്. സത്യം ഇതാണ് നമ്മൾ പറഞ്ഞത്. ആരെയും പറ്റിയും ഒരു കുറ്റവുമില്ല. അവർ അവരുടെ ലോകത്ത് ഇങ്ങനെ പാറി പറന്ന് നടക്കുകയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെയുള്ള എഡിറ്റഡ് ലവ് മൊമെന്റ്സ് ഇഷ്ടമല്ല, പക്ഷെ ഇവരുടെ കോംബോ എന്തോ ഒരു ഫീലാണ്. തികച്ചും പേഴ്സണൽ ഒപ്പീനിയൻ, പക്ഷേ പറഞ്ഞത് വളരെ സത്യസന്ധമായ കാര്യമാണ്. ഇത് ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും ഒരു ഡയലോഗാണ്. വാട്ട് എവർ ദേ മേ ബി ഫ്രണ്ട്സ് ഓർ ലവേഴ്സ്, ഇത് മേ ബി അല്ല, ഇത് സെയിം സാധനമാണ് തോന്നുന്നു. ദിസ് ഈസ് ദി ഓൺലി കോംബോ ഇൻ ബിഗ് ബോസ് ദാറ്റ് ഗീവ്സ് പോസിറ്റിവിറ്റി, ബാക്കി ഫുൾ പരദൂഷണം. ഓക്കെ, സത്യം പറയാലോ എന്ത് രസമുണ്ട്. ഇവൻ ആ എന്താ കണ്ണാടിയിൽ പോലും സൂപ്പർ. പിന്നെ ആ ബി ജി എം ഞങ്ങൾ കട്ടാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ കോപ്പിറൈറ്റ് ഒഴിവാക്കിയിട്ടുണ്ട്. അതെ, വരുന്നത് കാണാൻ തന്നെ നല്ല ചന്തം. ഡോക്ടർ നടന്നു വരുന്നത് എഡിറ്റ്, ഒരു കണ്ണാടിയിൽ നിന്ന് മറ്റേ കണ്ണാടിയിലേക്ക് മാറുന്നത് കാണാൻ നല്ല രസമുണ്ട്. സത്യം, അതെനിക്ക് അത് ആ സമയത്ത് നമുക്ക് ഒരു കണ്ണാടിയിലാണ് നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചോണ്ടിരിക്കുന്നത്. ആ കണ്ണാടിയിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോ ഷോ മിസ്സായി എന്ന് തോന്നുകയാണ്. പക്ഷെ ഇപ്പുറത്തെ ഒരു കണ്ണാടി ഉണ്ട്, അതിലേക്ക് ആവുമ്പോ നല്ല ഭംഗിയായിട്ടുണ്ട്, ഭയങ്കര സന്തോഷം കിട്ടുന്നുണ്ട്. യെസ്, സോ ക്യൂട്ട്. ദിസ് ടു മേ ഗോഡ് ബ്ലസ് ദം ആൻഡ് കീപ് ദം ഹാപ്പി ടുഗദർ ഫോർ എവർ. സംഭവിക്കാം, പുറത്തെത്തട്ടെ, എന്താണേലും അവരുടെ രണ്ടാളുടെയും ഷോട്ട് കാണുമ്പോൾ ഒരു ചിരി മുഖത്ത് വരും. ക്യൂട്ട് മൊമെന്റ്സ്. ശരിക്കും ഇതൊക്കെ കാണിച്ചാൽ എന്ത് രസമായിരുന്നേനെ. നല്ല നല്ല സന്തോഷിപ്പിക്കുന്ന മൊമെന്റ്സ് ആണ് ഇവർ രണ്ടുപേരും നൽകുന്നത്. ബിഗ് ബോസ് ഇത്ര നാറിയ പണി കാണിക്കരുത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് കാണിക്കുമ്പോൾ ഒരു പ്രത്യേക രസമാണ്. എപ്പിസോഡും അല്ല, ഏത് ഇതാണെങ്കിലും ലൈവ് ആണെങ്കിൽ പോലും കാണാം. ഇത് മതി, സന്തോഷമേ. അവർ സ്നേഹത്തോടെ ഇരിക്കുന്നുണ്ടല്ലോ, എന്താ നോക്കുക, അവരുടെ സ്നേഹം, ഇവർക്ക് കൊടുക്കുന്ന ഒരു സ്നേഹേ നമ്മളെ. ഞാനിത് എത്ര പ്രാവശ്യം കണ്ടു എന്ന് എനിക്ക് പോലും അറിയില്ല. ഞങ്ങളിപ്പോ 2 പ്രാവശ്യം കണ്ടു. അതെ, ഇത് കാണുമ്പോൾ എന്തോ ഒരു സന്തോഷം മനസ്സിൽ. എത്ര തവണ കണ്ടെന്ന് അറിയില്ല. ഇപ്പൊ മനസ്സിലായില്ലേ, അവർ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അതിൽ പ്രശ്നം ഉണ്ടാവുമ്പോൾ അവർ പറഞ്ഞു തീർക്കും. ഇല്ലാത്തത് ഉണ്ടാക്കി പറയാൻ ആരും ശ്രമിക്കേണ്ട, പറഞ്ഞിട്ട് കാര്യവുമില്ല. റോബിൻ അറിയാം ദിൽഷ എന്താണ് എന്നൊക്കെ. Made for each other. അടുത്ത ആളുടെ ഈ വീഡിയോ എത്ര തവണ റിപ്പീറ്റ് അടിച്ചെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. 8,000 കുട്ടി, അവരുടെ കോംബോ സൂപ്പർ അട്രാക്റ്റീവ്. നോ പരദൂഷണം, ഹാവ് ഫൺ, നൈസ് പ്രണയം ഓർ ഫ്രണ്ട്ഷിപ്പ്, എന്തുമായാലും ഇവരുടെ കോംബോ പൊള്ളേ. ഞാൻ ഫ്രണ്ടാണ് എന്ന് ഇടക്ക് ഇടക്ക് പറയുന്നത് മാത്രം അവോയ്ഡ് ചെയ്താൽ മതി. അത് ഓർമ്മപ്പെടുത്തലാണ്. അവര് തന്നെ അവരോട് പറയുന്നൊരു ഓർമ്മപ്പെടുത്തലാണ്. അവരുടെ ട്രാക്ക് വേറെ സഞ്ചരിക്കുന്നുണ്ടാവും, പക്ഷെ അങ്ങനെ പറഞ്ഞു പറഞ്ഞു പഠിപ്പിക്കുകയാണ്. 1,000 കള്ളങ്ങൾ 1,000 തവണ ആവർത്തിച്ചാൽ, അല്ലേ, സോറി, 1,000 കള്ളം 1,000 തവണ ആവർത്തിച്ചാൽ അത് സത്യമായിരുന്നിട്ടല്ലേ. ഓക്കെ ദിൽഷ, റോബിൻ റോബിൻ റോബിൻ, ഐ ഡോണ്ട് ലൈക്ക് ഹിം. I avoid, but Robin like me, I can't avoid. Oh, that's a good kid.
അത് വേലക്ക് ലവ് ഫൈറ്റ്. ഓ അതാണത്, ഇപ്പൊ നമ്മള് കണ്ട സാധനം ലവ് ഫൈറ്റ്. എന്തൊരു ഫീല്, ലവ് എന്താണ് വെച്ചാൽ ഞാൻ വേറൊരു ഫീലിലേക്ക്. ആ ഫീൽ വേണ്ട, ഈ ഫീല് മതി. നീ ആ ഫീലിലേക്ക് പോയാൽ പേടിക്കണം ആണല്ലേ, പലരും പേടിക്കേണ്ടി വരും. They are perfect. ഡോക്ടർ വീഷ അടിക്കുന്നതും ദിൽഷ ഓടുന്നതും കാണാൻ എന്ത് ചന്തമാണ്, അത് ഞാൻ ഫീലിന് വേണ്ടിട്ട് എത്ര പ്രാവശ്യം കണ്ടെന്ന് പിടിയില്ല. അത് പിടിക്കണായിരുന്നു. ഓസം കോംബോ, രണ്ടാളും ഇണങ്ങിയും പിണങ്ങിയും ഇങ്ങനെ ഹാപ്പി ആയിട്ട് ജയിക്കട്ടെ. പിണങ്ങണ്ട, ഇണങ്ങിയാതെ. ഇപ്പൊ ദിൽഷയുടെ അസുഖവും അറിയുന്നു. ആ സത്യം. ബ്ലെസ്ലി ടാസ്ക് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു. എന്റെ ഈ വിവരമില്ലായ്മ പുറത്ത് കാണിച്ചതിന്. ഓ അങ്ങനെ, അവരല്ലേ എനിക്ക് താങ്ക്സ് പറയേണ്ടത്. അവർക്ക് അറിയാവുന്നല്ലേ. എന്റെ ഒരു സംശയം മാത്രമാണ്, ഇന്ന് രാവിലെ ദിൽറോവ് ഒരുപാട് നല്ല മൊമെന്റ്സ് ഉണ്ടായിരുന്നു. ബീബി കാണിച്ചില്ലേലും മിറർ ചതിക്കില്ല. സത്യം, കണ്ണാടി പലതിന്റെയും പ്രതിബിംബങ്ങൾ തുറന്നു കാണിക്കും. സത്യം, ഓക്കെ, സത്യം തുറന്നു കാണിക്കും. ആ സത്യങ്ങൾ തുറന്നു കാണിക്കും. ഇന്നലെ രാത്രി 2 മണിക്കൂർ സംസാരിച്ചു, അത് മനഃപൂർവ്വം കട്ട് ചെയ്തു. ചിലപ്പോൾ അവർ പരസ്പരം ഇഷ്ടം തുറന്നു പറഞ്ഞെങ്കിലോ. ശരിയാട്ടോ, മേബി നമുക്കത് എത്തിയിട്ടില്ല. ഓക്കെ, പ്രേക്ഷകരുടെ ആകാംക്ഷ നിലനിർത്താനും ഇത് എന്താവുമെന്ന് ഒരു സംശയം പടർത്താനുമാണ് അത് ഫുള്ളായി ഒരു സെക്കൻഡ് പോലും കാണിക്കാതെ കട്ടാക്കിയത് എങ്കിലോ. എല്ലാം ഒരു സംശയം മാത്രമാണ്. ബോസേട്ടൻ ഒരു നാളികാലുണ്ട്, ചിലപ്പം സത്യമാവും. ഞാൻ എൻ്റെതായ സാധനങ്ങൾ എടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ചിരിക്കുന്നത്. ഇല്ലേ ബിഗ് ബോസ്, ഒറ്റ ദിൽറോബ് വീഡിയോയും വരുന്നത് ലൈവിൽ. ഇല്ലേ ക്യാമറമാൻ, ഓക്കെ ബോസ്. ഇല്ലേ കണ്ണാടി, ഞാൻ ഓക്കെ അല്ലെങ്കിലോ. അത് ഓടിച്ച് സൂപ്പർ സൂപ്പർ. ഓ മച്ചാന്റെ സൗണ്ടിൽ എന്ന് പറഞ്ഞു, എന്നെക്കാളും നല്ല എന്റെ മോശമാണ്. നല്ല മാസ് ഡയലോഗ് സൗണ്ട് അല്ലേ ഈ സാറിന്ന് മാസിൽ പറഞ്ഞു. ബിഗ് ബോസോ? ഇല്ലേ ബിഗ് ബോസ്, ഒറ്റ ദിൽറോബ്, ഒറ്റ ദിൽറോബ് വീഡിയോ പോലും ലൈവിൽ വരരുത്. അപ്പൊ ക്യാമറമാൻ ഓക്കെ ബോസ്, അല്ലെ കണ്ണാടി, ഞാൻ ഓക്കെ അല്ലെങ്കിലോ. അറിയില്ല, പക്ഷെ ഇന്ന് രാവിലെ അത് അതിന്റെ റിപ്ലൈ. സോറി സോറി ദൈവമേ, രാവിലെ ജാസ്മിനായിരുന്നു, ഉച്ചയായപ്പോഴത്തേക്കും ആരാണ്? അത് അവര് ഗസ് ചെയ്തോട്ടെ. എന്തിനാ ഗസ് ചെയ്യുന്നത്? ഒറ്റ ഒരു ഒരു സംസാരത്തിൽ അങ്ങനെ വന്നാൽ അവർക്ക് മനസ്സിലാവും. മേബി യെസ്, അയ്യോ മേബി ചിലർക്ക് ചിലർക്ക് ബാക്കിണ്ടായിരുന്നല്ലോ. അത് കൂടി പറയാം, ക്യാൻ ബി, മേബി, ഷുഡ് ബി. ഇതൊക്കെ ഇതൊക്കെ പറഞ്ഞു ഇതൊക്കെ പറഞ്ഞോണ്ട് പുറകോട്ട് പോകണം കേട്ടോ. മുന്നോട്ട് പോയാ ഇല്ലല്ല, മുന്നോട്ട് പോവാൻ നമുക്ക് അതിനുള്ള ധൈര്യമല്ലോ. അവിടെ മുന്നിൽ ഇങ്ങനെ നിൽക്കും ഒരു മല പോലെ, ഒരു ചങ്ങായി റോബിൻ, അതോടെ പേടിച്ച് ഓടി ഒളിക്കും. എന്നാലും അത് കണ്ടുപിടിച്ച് കളഞ്ഞല്ലോ. നീ സുലൈമാനുമല്ല ഹനുമാനുമല്ല, നീ കണ്ണനാണ്, കരിങ്കണ്ണൻ. അതായത് ഈ വീഡിയോ ഇട്ട ആളോടെ എന്ത് ക്യൂട്ടാണ് നിങ്ങളുടെ കാര്യം. ഓ രസം, എന്ത് ക്യൂട്ടാണ് ഇതുങ്ങളുടെ കാര്യം. മനസ്സും കണ്ണും നിറഞ്ഞു. സത്യട്ടോ, ഇവര് പുറത്തെത്തിയല്ലേ, എനിക്ക് തോന്നുന്നു നമുക്ക് നമ്മളൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, അതായത് റിയാസ് ദിൽഷയെ ആക്രമിക്കാനായിട്ട് ഇങ്ങനെ പാഞ്ഞടുക്കണേ. ആ സമയത്ത് ഒരു വരവുണ്ട്, നേരെ മുന്നിലേക്ക് സ്ക്രീനിലേക്കാണ് കാര്യമല്ലോ. ഹീറോ എന്ന് ഇതിൽ കാട്ടിലൊരു വർക്ക് ചെയ്തൊരു വീഡിയോ ആണ് അത്. ദിൽഷ കാണുന്നു പുറത്തെത്തിയിട്ട്. മാത്രല്ല, ദിൽഷക്ക് അറിയില്ല റോബിൻ എന്താണ് പോകുന്നത് പുറത്ത്. അപ്പൊ ഇതൊക്കെ അറിഞ്ഞ് താൻ ഇതുവരെ നിന്നതിന്റെയും എല്ലാത്തിന്റെയും എല്ലാത്തിന്റെയും പവർ റോബിൻ എന്ന ആ ഒരു മാസികമായ ആ ഒരു സംഭവത്തിൽ നിന്നാണല്ലോ എന്ന് ആൾ ഉൾക്കൊള്ളുന്ന സമയത്ത് ഈ വീഡിയോ കാണുമ്പോൾ തീർച്ചയായും മനസ്സിലാവില്ലേ, ശരിക്കും ഒരു പ്രൊട്ടക്ടറാണ്. അത് പ്രൊട്ടക്ട് ചെയ്യുന്നത് ഈ കഴിഞ്ഞ ദിവസം കൂടി നമ്മൾ കണ്ടു, ക്യാപ്റ്റൻസി ടാസ്കിന്റെ ഇടയ്ക്ക് നീ അവളോട് സംസാരിക്കേണ്ടെന്നിട്ട് റിയാസിന്റെ മുന്നിലേക്കാണ് വന്നു. അപ്പം ആള് ആൾക്കുള്ളിൽ ആള് തുടങ്ങിയപ്പോ പറഞ്ഞത് അത് ജെനുവിൻ തന്നെയാണെന്നാണ് നമുക്ക് തോന്നുന്നത്. ദിൽഷേനോടുള്ള ഇഷ്ടം പറഞ്ഞത് ഈ ചെലപ്പം ഒരു കമന്റിൽ നമ്മൾ കണ്ടു, ഈ 2 മണിക്കൂർ കട്ട് ചെയ്ത സമയത്ത് ചിലപ്പോ അവരവരുടെ ഇഷ്ടങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും. Maybe psycho something big
സൈക്കോ ബിഗ് ബോസ് എന്തോ വരാനിരിക്കുന്നു. എന്തോ വരാനിരിക്കുന്ന സൂചനയാണിത് എന്നറിയില്ലേ. എന്തായാലും സൈക്കോ സൈക്കോ കരിപ്പിലാണ് കട്ട് ചെയ്യുന്നതിന്റെ കരിപ്പിലാണ്. ഞാനിവിടെ ഭയങ്കര എന്താ പറയാ ത്രില്ലടിച്ച് ഉപമിച്ച് ഓരോ ഡയലോഗ് സൗണ്ട് സൗണ്ട് സോറി ഓരോ വാക്കുകളൊക്കെ ഉണ്ടാക്കി പറയുമ്പോ ആളത് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. സൈക്കോ തെണ്ടി എന്റെ മനസ്സിൽ വന്നോണ്ടിരിക്കുന്നത് പറയാനോ തെറി പറയാനും പറ്റൂലല്ലോ. അത് പറയാ അതാണ് ഞാൻ അതിനോട് വേറെ ആൾക്കാരുണ്ട് അവര് ഇഷ്ടം പോലെ ബിഗ് ബോസിന്റെ ഉള്ളിൽ തന്നെ. അപ്പൊ കഴിഞ്ഞില്ലേ കഴിഞ്ഞു കഴിയാതെ നമുക്ക് മണിക്കൂറുകളോളം പോകാൻ കഴിയട്ടോ. പക്ഷെ ഞങ്ങള് നിർത്തുകയാണ് നമ്മൾ തുടങ്ങി ഇപ്പൊ 26 സെക്കൻഡിന്റെ വീഡിയോയ്ക്ക് അല്ലേ 15 മിനിറ്റ് വീഡിയോ വന്നത്. അതെ അടിപൊളി അടിപൊളി. അപ്പൊ ഞങ്ങൾ പോവാണ് മറ്റുള്ള വിശേഷമായിട്ട് വളരെ തന്നെ വരുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ മറക്കരുതേ.